നമസ്കാരം ഞാൻ ഡോക്ടർ സുലേഖ കൺസൾട്ടന്റ് പീഡിയാട്രിഷ്യൻ സ്റ്റാർ കെയർ ഹോസ്പിറ്റൽ കാലിക്കറ്റ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് മുലയൂട്ടുന്ന അമ്മമാരിൽ സാധാരണയായി കാണുന്ന പ്രശ്നങ്ങളെ കുറിച്ചാണ് ഒരു പീഡിയാട്രിഷ്യൻ എന്ന നിലയിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു പരാതി എന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് പാലില്ല എന്നുള്ളതാണ് കുട്ടി കൊടുക്കാൻ ആവശ്യത്തിന് പാലില്ല എന്നുള്ളതാണ് പ്രസവ ശേഷമുള്ള ആദ്യത്തെ ദിവസങ്ങളിൽ വേദന കാരണവും മാനസിക സംഘർഷം കാരണവും ഭക്ഷണക്രമത്തിലുള്ള ചില മാറ്റങ്ങൾ കാരണവും അമ്മയ്ക്ക് പാൽ കുറയാനുള്ള ചില അമ്മമാർക്കെങ്കിലും പാൽ കുറയാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പം എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക കുട്ടിക്ക് ആവശ്യത്തിന് പാൽ കിട്ടുന്നുണ്ടോ എന്നുള്ളത് അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് കുട്ടിയുടെ തൂക്കം തന്നെയാണ് കുട്ടിക്ക് കുട്ടിയുടെ പ്രായത്തിനനുസരിച്ച് ആവശ്യത്തിന് തൂക്കം കൂടുന്നുണ്ട് കുട്ടി പാൽ കുടിച്ചു കഴിഞ്ഞാൽ റിലാക്സ്ഡായി ഒരു ഒന്ന് രണ്ട് മണിക്കൂർ ഉറങ്ങുന്നുണ്ട് കളിക്കുന്നുണ്ട് ദിവസം ഒരു 6-8 തവണ മൂത്രം ഒഴിക്കുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത് കുട്ടിക്ക് ആവശ്യത്തിന് പാൽ കിട്ടുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് പിന്നെ അമ്മമാർക്ക് പാൽ കൊടുക്കുമ്പോൾ ഒരു ഭാഗത്ത് പാൽ കൊടുക്കുമ്പോൾ മറ്റു ഭാഗത്തു നിന്ന് പാൽ ഒഴുകുന്നതും സൂചിപ്പിക്കുന്നത് അമ്മയ്ക്ക് ആവശ്യത്തിന് പാൽ ഉൽപ്പാദനം ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് പിന്നെയുള്ള ഒരു സംശയം എന്ന് വെച്ചാൽ പാൽ കുടിച്ചിട്ടും കുഞ്ഞിടക്കിടെ കാര്യമോ പാൽ മതിയാകുന്നില്ല എന്നുള്ളതാണ് അടുത്ത സംശയം അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ എല്ലാ കരച്ചിലും പാലിനെ എണീപ്പതല്ല കുട്ടികൾ കരയാൻ ഒട്ടനവധി കാരണങ്ങളുണ്ടാവാം മൂത്രമൊഴിക്കാൻ തോന്നിയാലും ഉറക്കം വന്നാലൊക്കെ കുട്ടികൾ കരയും പിന്നെയുള്ള സംശയം എത്ര മണിക്കൂർ ഇടവിട്ട് അല്ലെങ്കിൽ എത്ര തവണ കുട്ടിക്ക് പാൽ കൊടുക്കണം എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും ബെസ്റ്റ് എന്നുള്ളത് ഡിമാൻഡ് ഫീഡിംഗ് ആണ് ഡിമാൻഡ് ഫീഡിംഗ് എന്ന് വെച്ചാൽ കുട്ടിക്ക് വിശക്കുമ്പോൾ കൊടുക്കുക എന്നുള്ളതാണ് കുട്ടിയുടെ ചില പെരുമാറ്റ രീതികളും കരച്ചിലിൻ്റെ രീതി വെച്ചിട്ടും അമ്മമാർക്ക് കുട്ടിക്ക് വിശക്കുന്നുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ആ സമയത്ത് പാൽ കൊടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം അങ്ങനെ രീതിയിൽ കൊടുക്കുമ്പോൾ അവർ ഏകദേശം ഒരു ആദ്യത്തെ മാസം 8-10 തവണ പാൽ കുടിക്കും ഏകദേശം ഒരു ഓരോ ടൈമിലും 20 മിനിറ്റ്സോളം സഖ്യ ചെയ്യും അങ്ങനെ കൊടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അവർ ആദ്യം വരുന്ന കോർ മിൽക്കും പിന്നീട് വരുന്ന കൊഴുപ്പടങ്ങിയ ഹൈ മിൽക്കും രണ്ടും അവർ സക്ക് ചെയ്യും അത് കാരണം അവർക്ക് ആവശ്യത്തിന് വെയിറ്റ് കൂടുകയും ചെയ്യും വേറെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവുകയും ചെയ്യില്ല അപ്പോൾ ഏറ്റവും ഉത്തമം ഡിമാൻഡ് ഫീഡിംഗ് ആണ് നമ്മൾ അലാം വെച്ചിട്ട് മണിക്കൂർ ഇടവിട്ട് കൊടുക്കുന്നതിനേക്കാളും ഏറ്റവും ബെസ്റ്റ് കുട്ടിയുടെ ഡിമാൻഡ് അനുസരിച്ച് ഫീഡ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ പ്രാധാന്യമുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നൈറ്റ് ഫീഡിംഗ് നൈറ്റ് ഫീഡിങ്ങും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നമുക്ക് ബ്രസ്റ്റ് മിൽക്ക് ഉണ്ടാകാനുള്ള ഹോർമോണ് കൂടുതലും നൈറ്റിലാണ് ഉണ്ടാവുക അപ്പോൾ നൈറ്റ് സമയത്ത് ബ്രസ്റ്റ് മിൽക്ക് തന്നെ കൊടുക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് ആ സമയത്ത് വേറെ ഫീഡ് കൊടുത്തു കഴിഞ്ഞാൽ പാൽ ഉൽപ്പാദനം വളരെ ദോഷകരമായി ബാധിക്കും ചില അമ്മമാർക്ക് പാൽ നന്നായിട്ടുണ്ടെങ്കിൽ കൂടിയും അവർക്ക് ഫീഡിങ് ഇഷ്യൂസ് വരാം അത് മിക്കവാറും മുലക്കണ്ണിലുള്ള പ്രശ്നങ്ങളായിരിക്കും ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന മുലക്കണ്ണിൻ്റെ ഇഷ്യൂസ് എന്ന് പറയുന്നത് വിണ്ട് കീറിയ നിപ്പിളാണ് വിണ്ട് കീറിയ നിപ്പിളിൻ്റെ പ്രധാന കാരണം നമ്മൾ കുട്ടിക്ക് പാൽ കൊടുക്കുന്ന പൊസിഷനിലുള്ള വ്യത്യാസമാണ് പൊസിഷനിലുള്ള അറ്റാച്ച്മെൻറ്റിലുള്ള തെറ്റുകൾ കാരണമാണ് യൂഷ്വലി വിണ്ട് കീറൽ വരുന്നത് അപ്പം അങ്ങനെ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മുടെ കുട്ടി കൊടുക്കുന്ന പൊസിഷനോ അല്ലെങ്കിൽ കുട്ടിയുടെ ബ്രസ്റ്റിലുള്ള അറ്റാച്ച്മെൻറ്റിലുള്ള ഇഷ്യൂസ് സോൾവ് ചെയ്യണം എന്നുള്ളതാണ് അത് സോൾവ് ചെയ്താൽ തന്നെ ഈ നിപ്പിള് വേഗം തന്നെ ഹീൽ ചെയ്യും പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പാൽ കൊടുത്തു കഴിഞ്ഞിട്ട് അവസാനമുള്ള പാൽ നിപ്പിളിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് അതും നിപ്പിള് ഹീൽ ചെയ്യാൻ സഹായിക്കും പിന്നെയുള്ള ഒരു ഇഷ്യൂ ഉള്ളത് ഉൾവലിഞ്ഞ നിപ്പിളാണ് അതായത് റിട്രാക്ടർ നിപ്പിൾ എന്ന് പറയും ഈ റിട്രാക്ടർ നിപ്പിള് ഗർഭകാലത്തിൻ്റെ അവസാനം തന്നെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു പ്രശ്നമാണ് അത് ആ സമയത്ത് തന്നെ തിരിച്ചറിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം തന്നെ നമുക്കത് കറക്റ്റ് ചെയ്യാനും പിന്നെ കുട്ടി പുറത്ത് വരുമ്പോഴേക്കും ഫീഡിങ് ഇഷ്യൂസ് ഒന്നും ഉണ്ടാവാതെ നോക്കാനും പറ്റും അപ്പോൾ ആ സമയത്ത് ഒരു ഡോക്ടറുടെയോ നഴ്സിൻ്റെയോ സഹായത്തോടു കൂടി അത് കറക്റ്റ് ചെയ്യാനുള്ള സ്റ്റെപ്സ് നമ്മൾ ചെയ്യേണ്ടി വരും അത് അതിനു വേണ്ടിയിട്ട് നിപ്പിൾ മസാജ് സിറിഞ്ച് ടെക്നിക്ക് അങ്ങനെ പല രീതികളുമുണ്ട് അപ്പോൾ നേരത്തെ ശരിയാക്കിയാൽ കുട്ടി പുറത്ത് വരുമ്പോഴേക്കും നിപ്പിള് പുറത്തേക്ക് വന്നിട്ടുണ്ട് പിന്നെ കോമൺ ആയിട്ടുള്ള ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ സ്തന വീക്കാണ് ബ്രസ്റ്റ് എൻഗോജ്മെൻ്റ് എന്ന് പറയും അത് യൂഷ്വലി കാണുക കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും അസുഖമായി NICU-യിലേക്ക് മാറ്റേണ്ടി വരിക അങ്ങനത്തെ സമയങ്ങളിൽ കുട്ടിക്ക് പാൽ കൊടുക്കാൻ പറ്റാതെ വരും അപ്പോൾ അമ്മയ്ക്ക് രണ്ട് ബ്രസ്റ്റിലും വീക്കവും വേദനയും ചില ചെറിയ രീതിയിലുള്ള പനിയും ഉണ്ടാവാം അതിന് മെയിനായിട്ട് ചെയ്യേണ്ടത് കുട്ടിക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് മിൽക്ക് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ചികിത്സ അങ്ങനെ കൊടുക്കാൻ പറ്റാത്ത അവസരമാണെങ്കിൽ
എക്സ്പ്രസ് ചെയ്ത് മിൽക്ക് പിഴിഞ്ഞ് പിഴിഞ്ഞ് കളയേണ്ടി വരും. അങ്ങനെ ചെയ്താൽ തന്നെ ആ വേദനയും കലിപ്പും കുറഞ്ഞു വരുന്നതാണ്. പിന്നെ കാണുന്ന ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ബ്രസ്റ്റിലുള്ള ഇൻഫെക്ഷനാണ്, മാസ്റ്റൈറ്റിസ് അല്ലെങ്കിൽ ബ്രസ്റ്റ് ആബ്സസ് എന്നൊക്കെ പറയും. അത് സാധാരണ ഒരു സൈഡിലാണ് കോമൺ ആയിട്ട് ഉണ്ടാവുക. അത് കൂടുതൽ പെയിൻഫുൾ ആയിരിക്കുന്നു, കൂടുതൽ വേദനയും കൂടുതൽ തടിപ്പും കലിപ്പും ഉണ്ടാവും, ചിലപ്പോൾ നല്ല പനിയും ഉണ്ടാവാം. അങ്ങനെയുള്ള അവസരങ്ങളിൽ ഡോക്ടറെ കണ്ട് അതിനുള്ള ആന്റിബയോട്ടിക് ചികിത്സ തുടങ്ങണം. അതിന് കൂടെ ഫീഡിങ് കണ്ടിന്യൂ ചെയ്യുകയും വേണം. ഒരിക്കലും ആ സമയത്ത് പാല് കുടി നിർത്തേണ്ട ആവശ്യമില്ല. ആ പാല് കൊടുക്കുന്നത് കൊണ്ട് കുട്ടിക്ക് ദോഷമൊന്നുമില്ല, അത് നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതൊക്കെയാണ് കോമൺ ആയിട്ട് അമ്മമാരിൽ ബ്രസ്റ്റ് ഫീഡിങ് റിലേറ്റഡ് ആയിട്ട് നമ്മൾ കാണുന്ന ഇഷ്യൂസ്. അപ്പോൾ കുഞ്ഞിന് നമ്മൾ പാൽ കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ ഒരിക്കലും ഒരു മോശം അമ്മയാണ് എന്നല്ല, അതിൻ്റെ അർത്ഥം നമുക്ക് സഹായം ആവശ്യമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ബ്രസ്റ്റ് ഫീഡിങ് വിക്കിൻ്റെയും ഈ BFHI പോലുള്ള പദ്ധതിയുടെയൊക്കെ മെയിൻ ഉദ്ദേശം അമ്മമാർക്ക് പാൽ കിട്ടുന്നതിലുള്ള ആത്മവിശ്വാസം വളർത്തിയെടുക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഓർക്കുക, മുലപ്പാലാണ് ജീവൻ്റെ ആധാരം. മുലയൂട്ടുന്നതിലൂടെ ആരോഗ്യമുള്ള ഒരു തലമുറയെ നമുക്ക് വളർത്തെടുക്കാം. ഓക്കെ.